നമസ്കാരം എല്ലാ വിക്ടേഴ്സ് ചാനൽ പ്രേക്ഷകർക്കും. ലൈറ്റ് ഹൗസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലൈറ്റ് ഹൗസിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് കുട്ടികളും ഹോമിയോ ചികിത്സയും എന്നതാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ഹോമിയോ ഡോക്ടർ ഡോക്ടർ ഇന്ദു സുജൻ നമ്മളോടൊപ്പം ചേരുന്നു. ഡോക്ടർ, വെൽക്കം ടു ഓഷു. ശരിക്കും ഹോമിയോ എന്ന് പറയും നമ്മളെല്ലാവരും ഒരുപാട് വിശ്വസിക്കുന്നത് എന്ന് പറയാം, സാധാരണക്കാർ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു ചികിത്സയാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ചികിത്സാ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ ശേഷി നമ്മൾ നോക്കുന്നതിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഹോമിയോ ചികിത്സ? അപ്പോൾ ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ, അതായത് ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. അപ്പം അതിന് ബേസിക്കായിട്ട് ബേസിക് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായം ഉണ്ടായിരിക്കുന്നത്. അത് നമ്മൾ ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ, അത് സിമിലിയ സിമിലിബസ് കുറാൻഡർ എന്ന് പറയും. അങ്ങനെ ഒരുപാട് കാർഡിനൽ പ്രിൻസിപ്പിൾസ് എല്ലാം ഹോമിയോപ്പതിയിൽ, അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഹോമിയോപ്പതി കൊണ്ടുപോകുന്നത്. അപ്പം അത് കുട്ടികളെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ മനുഷ്യരും കുട്ടികളായി ഓരോ സ്റ്റേജ് കടന്ന് കുട്ടികൾ കഴിഞ്ഞ കൗമാര്യം യൗവനം വാർദ്ധക്യം, അപ്പോൾ എല്ലാ മനുഷ്യരിലും കുട്ടിത്വം ഉണ്ട് അല്ലേ? അപ്പോൾ എല്ലാ മനുഷ്യരിലും ഹോമിയോപ്പതി ചികിത്സ ഫലപ്രദമാണ്, എസ്പെഷ്യലി കുട്ടികൾക്ക്. കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും, പിന്നെ വളർച്ചയുടെ ഘട്ടത്തിലാണ്. അപ്പോൾ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ആ രീതിയിൽ അവരെ കുട്ടികളിൽ പറയുമ്പോൾ സൈഡ് എഫക്റ്റ് ഇല്ല, അതാണ് മെയിനായിട്ട്. പിന്നെ കുട്ടികൾക്ക് അരുചി, ഇപ്പോൾ ഭക്ഷണങ്ങളാകുമ്പോൾ മരുന്നായാലും അവർക്ക് അരുചിയുള്ള മെഡിസിൻസ് അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിൽ തിരിച്ചെത്താം ഡോക്ടർ. നമുക്കൊരു ഫസ്റ്റ് കോൾ നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഹലോ, നമസ്കാരം സർ, പേര് പറയൂ. ഷഫീഖ്. എവിടെ നിന്ന് വിളിക്കുന്നു? മേലാറ്റൂർ, മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ. ഓക്കെ സർ, ചോദിച്ചോളൂ ഡോക്ടറോട്. ചോദിച്ചോളൂ. ഹലോ, ആ ഹലോ, പറയൂ. എന്റെ അനിയനായിരുന്നു, അവന് അവനുള്ള കുഴപ്പം എന്ന് പറഞ്ഞാല് അലർജി ഉണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് തലവേദന, ഭക്ഷണമില്ലായ്മ, ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക, അതുപോലെ ക്ഷീണം, തുമ്മല്, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടല് കാര്യങ്ങളൊക്കെയാണ്. എത്ര വയസ്സുണ്ട് അവന്? ഇപ്പൊ 18 വയസ്സ്, പ്ലസ് ടു കഴിഞ്ഞുള്ളത്. അപ്പം കൗമാരപ്രായമാണ് അല്ലേ? അപ്പൊ ഈ അവസ്ഥയിലെന്ന് പറയുമ്പോൾ ഈ ഹോർമോൺസുകളും ഒക്കെ ഹോർമോൺസ് എല്ലാം ചേഞ്ച് ചെയ്യുന്ന ഒരു പീരീഡാണ് കൗമാര്യപ്രായം. അപ്പൊ ഒരുപാട് മാനസികവും ശാരീരികവുമായി ഒരുപാട് വ്യത്യാസങ്ങൾ അവരുടെ ബോഡിയിലുണ്ടാവും. അപ്പൊ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അവരുടെ സ്വഭാവത്തിലും അവരുടെ ചേഷ്ടകളിലും എല്ലാം ആ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം അത് ഹോമിയോ മെഡിസിൻ കൊണ്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ സാധിക്കും. അപ്പോൾ അവനുള്ള കുഴപ്പം ഭക്ഷണം വേണ്ടായ്മയാണ് കൂടുതലായിട്ട് വരുന്നത്. വിശപ്പില്ലാണം കാര്യങ്ങളൊക്കെ. അത് ഹോമിയോ മെഡിസിൻ കൊണ്ട് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ കാണാവുന്ന ലക്ഷണങ്ങളാണ്. ഇത് ഹോമിയോ മെഡിസിൻ കൊണ്ട് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ സർ, ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് സർ. എന്തായാലും ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞു വന്നത്, കൗമാരത്തിലേക്ക് എത്താം. അതിന് മുൻപായിട്ട് കുട്ടികളെ ഈ ഹോമിയോ മരുന്നുകൾ കൊടുക്കുമ്പോൾ കുട്ടികൾ വളരെ ഇഷ്ടത്തോടെ കഴിക്കാറുണ്ട്. അതായത് സ്കൂളുകളിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഒരു എല്ലാവർക്കും കോമൺ ആയിട്ട് ചെറിയ വെളുത്ത ഒരു ഗുളിക രൂപത്തിലുള്ള വളരെ മധുരമുള്ള ഒരു ഇതാണ് മെഡിസിനാണ് നമ്മുടെ ഹോമിയോയിൽ നൽകുന്നത്. അത് ശരിക്കും ഒരു സംശയം തോന്നാറുള്ള, എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയിലാണ് നൽകുന്നത്. ഇപ്പം ഗ്ലോബ്യൂൾസ് എന്ന് പറയുന്ന ഒരു വെഹിക്കിളാണത്. ഇപ്പം
വെള്ള ഗുളിക എന്ന് അല്ലെ ഉദ്ദേശിക്കുന്നത്? അത് വെഹിക്കിളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിസിനെ കൊണ്ടുപോയി ശരീരത്തിൽ എത്തിക്കുക, ആ വെഹിക്കിൾ മെഡിസിൻ അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെഡിസിൻ ആഡ് ചെയ്ത് ആ മെഡിസിൻ നമ്മുടെ ശരീരത്തിലൊരു വെഹിക്കിളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് ഗ്ലോബ്യൂൾസ്, അത് പഞ്ചസാര മധുരമുള്ളത് കൊണ്ട് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അതുകൊണ്ട് കൃത്യസമയത്ത് അവർ വാങ്ങി കഴിക്കാറുണ്ട് അല്ലെ? മൂന്നെണ്ണം വെച്ച് കഴിക്കണം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അവർ ഓർത്ത് കഴിക്കാറുണ്ട്. അലോപ്പതി അവര് ഇഷ്ടമില്ലായ്മ കാണിക്കുമ്പോൾ അതാണ് ഹോമിയോപ്പതിയുടെ ഒരു കുട്ടികളിൽ കുട്ടികൾക്ക് അത് കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം മധുരമുള്ളത് കൊണ്ടും പിന്നെ എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റുന്ന എളുപ്പം കൊണ്ട് നടക്കാം, കഴിക്കാം, ഒരുപാട് ക്വാണ്ടിറ്റി മെഡിസിൻ ഇല്ല. ഇതൊക്കെ ഞങ്ങളുടെ പ്രിൻസിപ്പിൾസ് ആണ്. ക്വാണ്ടിറ്റി ലോ സിമ്പിൾ മെഡിസിൻസ്, അതൊക്കെ നമ്മുടെ ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾ ആണ് അതെല്ലാം. അപ്പൊ അത് കുട്ടികളിൽ അത് നല്ലതായിട്ട് എഫക്റ്റീവ് ആവുന്നത്. അടുത്ത കോൾ ഉണ്ട്. ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ്? സൂരജ്. എവിടെ നിന്ന് വിളിക്കുന്നു? പാലക്കാട്. പാലക്കാട് നിന്ന്. ചോദിച്ചോളൂ ഡോക്ടറോട്. എത്ര വയസ്സുണ്ട്? 13 വയസ്സ്. ആഹാരമൊക്കെ എങ്ങനെയാ? ആഹാരം എന്തൊക്കെ കഴിക്കും? നന്നായിട്ട് ഫുഡ് കഴിക്കും അല്ലേ സൂരജ്? എങ്ങനെയാ, ആള് മെലിഞ്ഞിട്ടാണോ തടിച്ചിട്ടാണോ? നോർമൽ ആണ്. അപ്പോൾ വായ്പുണ്ണം എന്ന് പറയുന്ന അസുഖം ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം. പിന്നെ ഇൻഫെക്ഷൻ കൊണ്ടുവരാം, ഡെഫിഷ്യൻസി കൊണ്ടുവരാം, ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ അത് അതിന് ഹോമിയോ മെഡിസിൻ ഉണ്ട്. കറക്റ്റ് മെഡിസിൻ ഹോമിയോ മെഡിസിൻ ഹോമിയോയിൽ അത് ചികിത്സിക്കാൻ സാധിക്കും. അത് അപ്പോഴെന്താണ് എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടുപിടിച്ച് മരുന്ന് കഴിച്ചാൽ അത് എഫക്റ്റീവ് ആകും. എന്തായാലും മാറും. മാറും, അതെ. ഹോമിയോയിലെല്ലാം അതാണ് വായുനാറ്റം ഇതുകൊണ്ട് വരാം. പിന്നെ ഫുഡ് സമയങ്ങളിൽ കഴിക്കാതിരുന്നാൽ ഒക്കെ ഇതുണ്ടാവാം. അതെ, ഏറ്റവും അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് ഫലപ്രദമായ ചികിത്സ സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ സൂരജ്, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, എന്തായാലും നമ്മൾ ആ ഗുളികയുടെ കാര്യം പറഞ്ഞു വരായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ കൗമാര പ്രായത്തിലുള്ള കുട്ടികളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന. ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു വെഹിക്കിൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ മെഡിസിൻ വെഹിക്കിളിൽ നമ്മൾ മരുന്ന് കൊടുക്കുന്നു. അത് വെള്ളത്തിൽ കൊടുക്കാം, പിന്നെ മരുന്ന് ഗുളികൾ കൊടുക്കാം, പൊടി ഇത് ഈ വെള്ളം പൊടി ഗ്ലോബ്യൂൾസ് ഇതെല്ലാം വെഹിക്കിളാണ്. അത് മെഡിസിൻ അല്ല, അത് വെഹിക്കിൾ. വെഹിക്കിളിൽ നമ്മൾ ഓരോ പേഷ്യൻസിനും ഏതാണോ ആപ്റ്റ് ആ രീതിയിൽ നമ്മൾ കൊടുക്കും. പക്ഷെ അതിന്റെ ടേസ്റ്റ് ഒക്കെ ഒരുപോലെ അല്ലേ? അതെ. എന്നാലും വ്യത്യസ്ത അതിൽ ഉൾപ്പെടുത്തുന്ന മെഡിസിൻ ഡിഫറെന്റ് മെഡിസിൻ ആണ് നമ്മൾ അതിനകത്ത്. ഇപ്പൊ ഓരോ പേഷ്യൻസിനും ഏതാണോ അവരുടെ കറക്റ്റ് സിമിലിമം നോക്കിയിട്ട് ആ മെഡിസിൻ നമ്മൾ കൊടുക്കും. ഓക്കെ, നമുക്ക് ഇനി തീരെ കുഞ്ഞുങ്ങളുടെ കാര്യം എടുക്കാം. അതായത് ജനിച്ച കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഏറ്റവും അധികം അലോപ്പതിയിലേക്ക് പോകുന്നു, സൈഡ് എഫക്ട് പേടിയാണ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പലരും പറഞ്ഞു കേൾക്കാറുള്ളത്, മുത്തശ്ശിമാർ ഉൾപ്പെടെ തന്നെ നമ്മൾ പറഞ്ഞു തരാറുള്ളത്, ഹോമിയോയിലേക്ക് പോകൂ, കുഞ്ഞിന് സൈഡ് എഫക്ട് ഉണ്ടാവില്ല, എപ്പോഴും വേണോ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു കേൾക്കാറ്. അത് എത്രത്തോളം സത്യമാണ്? ഈ സൈഡ് എഫക്ട് ഉണ്ട് ഇല്ല എന്ന് പറയുന്നത് ശരിയാണ്? സൈഡ് എഫക്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മെഡിസിൻ, നമ്മുടെ മെഡിസിൻ ഹോമിയോ മെഡിസിൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ക്രൂഡായിട്ടുള്ള മെഡിസിൻ അല്ല, അതിനെ അതിന് സിംപ്ലിഫൈ ചെയ്തിട്ട് അതിനെ അതിൻ്റെ മെഡിസിൻ അത് പിന്നെ അതിൻ്റെ ടോക്സിക് എഫക്റ്റ് റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡൈനാമിക് പവർ കൂട്ടുക, അതാണ് നമ്മുടെ പ്രിപ്പറേഷൻ. ഹോമിയോ മെഡിസിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഡൈനാമിക് പവർ കൂട്ടുക. അപ്പോൾ അങ്ങനെ ഉള്ള പ്രിപ്പറേഷൻസിൽ ഉണ്ടാക്കുന്ന മെഡിസിൻ നമ്മൾ മ്യൂക്കസ്, അതുപോലെ മ്യൂക്കസ് അബ്സോർപ്ഷൻ ആണ്, മ്യൂക്കസ് മെമ്പറിയിൽ അത് അബ്സോർബ് ചെയ്യും. ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് മറ്റു മരുന്നുകളൊക്കെ ആണെങ്കിൽ കഴിച്ച ആഹാരത്തോടൊപ്പം കഴിക്കുക, അത് വയറ്റിൽ ചെന്ന് അത്
പിന്നെ ഡിസോൾവ് ചെയ്ത് ഡൈജഷൻ നടക്കണം. പക്ഷേ ഹോമിയോ മെഡിസിനിൽ ഇത് വേണ്ട, ഡയറക്റ്റ് മ്യൂക്കസ് മെമ്മറിയിൽ അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് അത് എത്രത്തോളം അത് അല്ലേ? അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അവിടുത്തെ കോൾ ഉണ്ട് നമുക്ക്. ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ. ഹലോ, നമസ്കാരം. ആരാണ്? എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ എറണാകുളത്ത്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ, ടി വിയുടെ വോളിയം നന്നായിട്ട് കുറയ്ക്കണം കേട്ടോ. ഓക്കെ മാം, ചോദിച്ചോളൂ. ഹലോ. ഹലോ ഡോക്ടർ, എന്റെ മോന് 7 വയസ്സായി. 7 വയസ്സ്. അപ്പോ അവന് എപ്പോഴും വിശപ്പാണ്, എപ്പോഴും. എന്നാ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എന്നാ ആള് മെലിഞ്ഞാണ് ഇരിക്കുന്നത്. അത് എപ്പോഴും ഇങ്ങനെ വിശപ്പ് വരണതിന്റെ കാരണം എന്താന്നറിയാൻ? അത് കുട്ടികളല്ലേ, അവർ എപ്പോഴും അവരുടെ ബേസൽ മെറ്റബോളിക് റേറ്റ്, അതായത് അവരുടെ ആ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ ജോലി ചെയ്യുന്ന, അവർ കളിക്കുക, മറ്റ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുക, ബോഡി വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർ ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ അവർക്ക് ഫുഡ് വിശപ്പ് കൂടുതലായിരിക്കും. അതെ, അതാണ്. അപ്പൊ അതിൽ തന്നെ അതിന്റെ ആൻസറും ഉണ്ട്. അപ്പൊ എത്രത്തോളം നമുക്ക് ശരീരം അധ്വാനം ഉണ്ടോ അതനുസരിച്ച് നമുക്ക് വിശപ്പ് ഉണ്ടാവും. ഭയങ്കരമായിട്ട് ചാട്ടവുമാണ്. അതേപോലെ നമ്മിപ്പോ രണ്ടിലേക്കായി, എപ്പോഴും മറവിയാണ്. എന്തൊരു കാര്യം എടുത്താല് ഓരോ കളറുകളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും അത് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് കളർ മാത്രം കറക്റ്റ് ആയിട്ട് അറിയാം, ബാക്കി കളറുകളൊന്നും അവൻ അറിയാൻ പാടില്ല. എപ്പോഴും ഒരു മറവി പോലെയാണ് അവന്. അത് അതിനില് ഹോമിയില് നല്ല മരുന്നുകളുണ്ട് മൈൻഡിനെ കറക്റ്റ് ചെയ്യാനായിട്ട്. ഈ ഇറിറ്റബിൾ അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവ് അങ്ങനെയൊക്കെയുള്ള നേച്ചറുള്ള കുട്ടികളെ കറക്റ്റ് ചെയ്യാനായിട്ട് ഹോമിയോ മെഡിസിൻ നല്ലതാണ്, നല്ല ആക്റ്റീവാണ്. അപ്പോൾ ഒരു ഹോമിയോ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് ചികിത്സ എടുക്കാം. അത് മാറും. അത് ഇനിയിപ്പോ ഞാനിപ്പോ കൊറേയൊക്കെ ശ്രമിച്ചു നോക്കിയായിരുന്നു ക്ലാസ്സിൽ വിടുന്ന. ഇപ്പൊ 2 മാസം വെക്കേഷൻ ഒക്കെയാണ്, ഓരോന്നും പഠിപ്പിക്കാനൊക്കെ നോക്കിയായിരുന്നു. പക്ഷെ എന്തെങ്കിലും മറ്റുള്ള വിഷയങ്ങളൊക്കെ ആണെങ്കിലും, മാത്സ് ഒക്കെ ആണെങ്കിലും ഫുള്ള് മാർക്കൊക്കെ വാങ്ങിക്കണം. മലയാളത്തിലാണ്, അതേപോലെ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഒരു മറവി. പൈസ എടുത്താല് എന്തെങ്കിലും സാധനം എടുത്താല് ഒക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് ഇങ്ങനെ മറന്നു പോകുന്നുള്ളതാണ്. അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ആണല്ലേ? മാത്സിന് ഫുള്ള് മേടിക്കുക എന്ന് പറഞ്ഞാൽ ബ്രെയിനിന് നല്ല കപ്പാസിറ്റി ഉള്ള കുട്ടിയാണ്. അപ്പോൾ ഡെവലപ്പ് മറ്റ് കഴിവ്, മറ്റ് സബ്ജക്റ്റുകളും നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഹോമിയോ അതെ അതെ മരുന്നുണ്ടാവും. ഗ്യാരണ്ടി പറയാണ് ഡോക്ടറല്ലേ. എനിക്ക് താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. എന്നാലും ശരിക്കും അതാണ് എനിക്ക് ഇനി ചോദിക്കാനുള്ളത്, എത്രത്തോളം ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റും ഹോമിയോ ഒരു ചികിത്സാ രീതിയിൽ? നമുക്ക് നമുക്കൊരു അസുഖത്തിന് നമുക്ക് ഗ്യാരണ്ടി അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല. പറ്റില്ല. അത് അസുഖ ഒരു രോഗി നമ്മൾ ചികിത്സിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു അസുഖത്തിനെയല്ല. അസുഖത്തിനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിസീസ്, ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖം, അസുഖത്തിനെ നമ്മൾ ചികിത്സിക്കുകയല്ല, ആ രോഗിയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. രോഗി രോഗി എന്ന് പറയുമ്പോൾ ആ രോഗിയിൽ കാണുന്ന, രോഗി ജനറ്റിക്കായിട്ട് രോഗിയിൽ കിട്ടിയിരിക്കുന്ന, പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും അവരുടെ ഇൻസ്റ്റിങ്റ്റായിട്ട് കിട്ടിയിരിക്കുന്ന അവരുടെ രോഗങ്ങൾ ജനറ്റിക്കായിട്ട്. അപ്പോൾ ആ ജനറ്റിക് അങ്ങനെയുള്ള ക്യാരക്ടർ. അപ്പോൾ നമുക്ക് ഹോമിയോപ്പതിയിൽ പറയുന്നത് ഡിസീസുകൾ ഉണ്ടാകുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ കോസ് എന്ന് പറയുമ്പോൾ, ഫണ്ടമെന്റൽ കോസ് എന്ന് പറയുമ്പോൾ സോറ, സിഫിലിസ്, സൈക്കോസിസ്, ട്യൂബർക്കുലാർ എന്ന് പറഞ്ഞ് മയാസം എന്ന് പറഞ്ഞ് പറയും. അപ്പോൾ ഈ മയാസം മാറ്റിക് ആ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ ഒരാൾ കാണുമ്പോൾ അവരുടെ അപ്പിയറൻസിൽ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ, അവരുടെ ഡിസീസുകൾ, അവരുടെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ, ഇതെല്ലാം ഈ മയാസം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അവരുടെ ഏതാണോ മയാസമാണോ അവർക്ക് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്, അത് വെച്ചിട്ട് അവർക്ക് പർട്ടിക്കുലർ ഡിസീസ്, അപ്പോൾ ക്യാൻസർ ആണെങ്കിൽ ആ ക്യാൻസർ എങ്ങനെയാണോ, അതിൽ ഏതൊക്കെ മയാസമാണ് അവർക്ക്. ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അത് പ്രോളിഫറേറ്റീവ്, അപ്പോൾ ഈ എക്സസീവായിട്ട് സെൽ ഡിവിഷൻ ഇത് ഉണ്ടാകും, മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ ഒരു ഡിസീസ്. അപ്പോൾ അത് ഉണ്ടാവാനുള്ള കാരണങ്ങൾ, അപ്പോൾ അത് ജനറ്റിക്കായിട്ടൊരു കോസാണ്. അപ്പോൾ അത് പിന്നെ ഒരുപാട് പ്രീഡിസ്പോസിംഗ് ആയിട്ട് ഒരുപാട് കോസസുകൾ അല്ലാതെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അത് കണ്ടെത്തും. ഒരു
ഏതാണ് ഏത് മയാസമാണോ ഏതാണോ ഏത് ശരീര ഒരു പ്രകൃതി, ഇപ്പൊ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രകൃതി എന്ന് പറയാം. അപ്പൊ ഒരു ഒരാളിനെ കാണുമ്പോൾ നമുക്ക് അവരെ ടെമ്പറമെന്റ്, അവരുടെ അപ്പിയറൻസ്, അവരുടെ ബോഡി ലാംഗ്വേജ് എല്ലാം വെച്ചിട്ട് പിന്നെ അവരുടെ പാരമ്പര്യം എല്ലാം നോക്കി നമുക്ക് അവരുടെ ഒരു പ്രകൃതി നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ആ രോഗിക്കുള്ള മരുന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അസുഖത്തിനുള്ള മരുന്നല്ല. ഡോക്ടർ, അടുത്ത കോൾ ഉണ്ട്. ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ്? ഇത് തലശ്ശേരി നിന്നാണ്. സാറിന്റെ പേര്? പേര് ഷംസീർ. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ സാർ. ഡോക്ടർ, ഇതേപോലെ എന്റെ മകനാണ്, 9 വയസ്സായി, തീരെ വളർച്ചയില്ല. തീരെ വളർച്ചയില്ല. വളർച്ചയില്ല. ഒരു ശരിയല്ല എന്ന് വെച്ചാല്? സ്റ്റെഡിയല്ല. ഒരു ത്രില്ലായിട്ടുള്ള ഒരു കുട്ടിയല്ല. കാരണം ഒരു കുഴച്ചിട്ട മാതിരിട്ടുള്ള ഒരു ഒരു ഇരിക്കുന്നതും പിന്നെ നിൽക്കുന്നതും എല്ലാം മാതിരി ഇങ്ങനെ വളഞ്ഞ ഒരു സ്ട്രച്ചബിൾ പോലെ അവന്റെ എല്ലാ ഒരുമാതിരി രീതിയാണ്. പക്ഷെ ഓറഞ്ചാടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഏതെങ്കിലും ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടോ? ഡോക്ടറിനെ കാണിച്ച് ടെസ്റ്റ് എല്ലാം ചെയ്തായിരുന്നു. എന്താ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ 9 വയസ്സായ അത്ര വളർച്ചയില്ല. മൈൽ സ്റ്റോൺ ഇപ്പൊ പഠിക്കുന്നത് 4-ാം ക്ലാസ്സിലാണ്. ഭക്ഷണം ഭക്ഷണം വളരെ വളരെ കുറച്ച കഴിക്കുന്നു ഭക്ഷണം. ഈ കുഞ്ഞിലെ കമന്ന് വീഴുന്ന ഈ മൈൽ സ്റ്റോൺസ് എല്ലാം കറക്റ്റിന് ചെയ്തിരുന്നോ? കമന്ന് വീഴുക, നിക്കുക, ഇരിക്കുക, അങ്ങനെ മൈൽ സ്റ്റോൺ കറക്റ്റ് സമയത്ത് തന്നെ ചെയ്തിരുന്നോ? ഹലോ. അതെല്ലാം കറക്റ്റ് ആയിരുന്നു. പിന്നെ വന്ന ഡെവലപ്മെന്റൽ ചേഞ്ചസ് ആണ് കാണുന്നത് അല്ലേ? ഹലോ. പിന്നെ പ്രസവ സമയത്ത് 3-4 ഉണ്ടായിരുന്നു അവന്റെ വെയിറ്റ്. അപ്പൊ നല്ല നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഇപ്പൊ 9 വയസ്സായി, 20 കിലോയേ ഉള്ളു. ആഹാരം കഴിക്കുന്ന ഡെഫിഷ്യൻസിയോ അങ്ങനെ എന്തെങ്കിലും ആവാം. അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ അതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛനും അമ്മയ്ക്കും മറ്റു അസുഖങ്ങളില്ല. ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നോർമൽ ആണെന്നുണ്ടെങ്കിൽ മറ്റു അസുഖങ്ങൾ കാണില്ല അല്ലേ? അപ്പോൾ അത് ഇല്ല. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു ഡോക്ടറിനെ കണ്ട് കുട്ടിക്ക് എന്താണ് അസ്വസ്ഥത എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മെഡിസിൻ അത് ഉണ്ട്. മെഡിസിൻ കഴിക്കാവുന്ന അതെ അതെ ഫലപ്രദമായ ചികിത്സയുണ്ട്. ഏതാ? ഹോമിയോയിൽ ഉണ്ട്. സാർ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ മാം, ഇനി പ്രതിരോധ ചികിത്സയിൽ എത്രത്തോളം നമ്മുടെ ഹോമിയോപ്പതി എഫക്റ്റീവ് ആണെന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാം. പ്രതിരോധ ചികിത്സയിൽ ഹോമിയോപ്പതി വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് അസുഖങ്ങൾക്ക് ഇപ്പം ചിക്കൻ പോക്സിന് വ്യാപകമായിട്ട്, അതുപോലെ ചിക്കൻ ഗുനി, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് നല്ല റിസൾട്ട് നമുക്ക്. ഒരു ശാസ്ത്രം നമ്മൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ടിനെ അല്ലേ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ഇത് അത് കണക്ക് തന്നെയാണ്. ഇത് പിന്നെ ഒരുപാട് ആളുകൾക്കത് പ്രിവെൻറ്റ് എന്ന് വെച്ചാൽ 100% നമുക്ക് ഒരിക്കലും ഒന്നിനും ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് എത്രത്തോളം മാക്സിമം അതല്ലേ നമ്മൾ ഉദ്ദേശിക്കും, അത് സാധിക്കും. ഓക്കെ, ഹോമിയിൽ അതിനും ചികിത്സ. അടുത്ത കാളുണ്ട് ഡോക്ടർ. ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ്? നമസ്കാരം. നമസ്കാരം സാർ, പേര് പറയൂ. ആഷിക്. എവിടുന്നാണ്? കൊല്ലം. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ ആഷിക്. തലയിൽ സ്ഥിരമായിട്ട് താരനുണ്ട് കേട്ടോ. ഏതാ? താരൻ. താരൻ മൊട്ടയടിച്ചിരുന്ന വീണ്ടും വരുന്നുണ്ട്. അപ്പൊ അത് താരൻ എന്ന് പറയുന്ന ഈ പറഞ്ഞ പോലെയാ. ഒരു ഡിസീസിനും പല പല കാരണങ്ങൾ ഉണ്ട്. ഇപ്പൊ താരൻ ഫംഗസ് കൊണ്ടുവരാം, പിന്നെ സ്കിൻ ഡിസീസ് കൊണ്ടുവരാം. അപ്പം അത് ഇത് ഒരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് ഫലപ്രദ മരുന്നുകൾ
സ്വീകരിക്കാവുന്നതാണ്. അടുത്തുള്ള ഒരു കൊല്ലത്ത് തന്നെ ഉള്ള ഒരു ഡോക്ടറിനെ കണ്ട്, ഹോമിയോ ഡോക്ടറിനെ കണ്ട് അതിന് ചികിത്സ ഉണ്ട്, തരണ ചികിത്സ ഉണ്ട്. ഓക്കെ, എന്തായാലും താങ്ക് യു ആഷിക്ക് വിളിച്ചതിന്. അതുപോലെ നമ്മൾ പറഞ്ഞു വന്ന പ്രതിരോധത്തിന്റെ ആ കാര്യമുണ്ട്. ഇപ്പോ എല്ലാ പുതിയ പുതിയ അസുഖങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്, ഓരോ പേരുകളിലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ട് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. ഇതിനൊക്കെ നമ്മളിപ്പോ അലോപ്പതി പെട്ടെന്ന് പോകുന്നത് എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് കുറയുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. ഹോമിയോയിൽ ഇപ്പൊ പറഞ്ഞു കേൾക്കാറുള്ളത് കുറച്ച് താമസം എടുക്കും, പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് അതിനെ നിർത്താൻ സാധിക്കും എന്നുള്ളൊരു ഇത് കേൾക്കാറുണ്ട്. പക്ഷെ സമയം എടുക്കുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പേര് അങ്ങോട്ട് പോകാനൊരു മടി കാണിക്കുന്നത്. പെട്ടെന്ന് മാറിക്കിട്ടണം അസുഖം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിനെ കുറിച്ച് എന്ത് പറയുന്നത്? നമ്മൾക്ക് പിന്നെ അസുഖം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മാറുക, അത് അത് ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതൊരു വിഷയം വിഷയം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾക്ക് നമ്മുടെ അസുഖങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറുക എന്നുള്ളത് അതും അതൊരു ഇതാണല്ലോ, ആവശ്യമാണ്. ഒരു ഹോമിയോ ഡോക്ടറിനെ കണ്ട് ഇപ്പോൾ ഒരു ചികിത്സ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചികിത്സയും മോശമെന്നോ മറ്റു ചികിത്സ ഗുണമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ചികിത്സയ്ക്കും അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചികിത്സ സമ്പ്രദായം നിലനിൽക്കുന്നത്. അത് പിന്നെ ചില ഡിസീസുകൾക്ക് ചില ശാസ്ത്രം മികച്ചതാവുന്നു. അപ്പം നമ്മൾ ഡിസീസുകളെ തന്നെ പറയുന്നത് ഇൻഡിസ്പൊസിഷൻ, ഡൈനാമിക് ഡിസീസ്, സർജിക്കൽ ഡിസീസ്, അങ്ങനെ ഒരു മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഡിസീസിനെ പറയുന്നത്. ഇൻഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത് സാധാരണ സ്ലൈറ്റ് ഡീവിയേഷൻ, നമ്മുടെ ഹെൽത്തിന് ഒരു സ്ലൈറ്റ് ആയിട്ട് ഡീവിയേഷൻ വരിക, അപ്പോൾ മഴ പെയ്യുക, മഴ നനയുക, അങ്ങനെ ചെറിയ ഒരു അത് തന്നെ നമ്മുടെ ബോഡി തന്നെ അത് കറക്റ്റ് ചെയ്യും. പിന്നെ ഡൈനാമിക് ഡിസീസ്, ഡൈനാമിക് ഡിസീസ് എന്ന് പറഞ്ഞതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ ഈ കോസ്, ഫണ്ടമെന്റൽ കോസ്, സോറ, സിഫിലിസ്, സൈക്കോസിസ്, ട്യൂബർക്കുലാർ മയാസം, ആ ഈ മയാസമാറ്റിക് ഡിസീസ് അതാണ് ഡൈനാമിക് ഡിസീസ്. പിന്നെ പറയുന്നത് സർജിക്കൽ ഡിസീസ്. ഇപ്പോൾ സർജിക്കൽ ഡിസീസ് ബൈ ഡിസ്ലൊക്കേഷൻ, പിന്നെ ഫോറിൻ ബോഡി വരിക, അങ്ങനെയോ അത് നമ്മൾ സർജിക്കലി തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സർജറി അവിടെ അത്യാവശ്യമാണ് അല്ലേ? അതെ. അപ്പോൾ ഓരോ ശാസ്ത്രത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ ചില ഡിസീസുകൾക്ക് ആ ശാസ്ത്രം തന്നെയാണ് മികച്ചത്. അപ്പോൾ അതിന് ഇപ്പം കുട്ടികൾ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഈ പെട്ടെന്ന് അവർക്ക് കഴിക്കാം മ്യൂക്കസ് അബ്സോർപ്ഷൻ, അങ്ങനെയുള്ള കേസുകൾ, ഇപ്പോൾ വയസ്സായി കിടക്കുന്ന ഒരു പേഷ്യൻ്റ്, അവർക്ക് ഡൈജഷൻ നല്ലോണം ഇല്ല, അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഹോമിയോ മെഡിസിൻ നല്ല എഫക്റ്റീവാണ്. കാര്യം അവർക്ക് ഡൈജഷൻ വേണ്ട, കൊടുക്കാൻ എളുപ്പമുണ്ട്, കഴിക്കാൻ എളുപ്പമുണ്ട്, അതുപോലെ കുട്ടികൾക്കും. ഇതെല്ലാം ഹോമിയോ മികച്ചതാക്കുന്നു ആ സന്ദർഭങ്ങളിൽ. പിന്നെ ഇത് പ്രിവെന്റീവ് ആസ്പെക്ട്, ഇതെല്ലാം ഹോമിയോയുടെ ഒരു പ്രത്യേകത. നമസ്കാരം, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ. ഹലോ മാം, പേര് പറയൂ. പാലക്കാടിൽ വിളിക്കണം. പേര്? പേര് സമീന. മോൾക്ക് തലവേദന. ഓക്കെ, ചോദിച്ചോളൂ. 13 വയസ്സായി. ഞങ്ങൾ കുറെ ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചു. പറയ. മരുന്നിനെ കഴിക്കുമ്പോ തലവേദന മാറുന്നുണ്ട്, മരുന്ന് നിർത്തുമ്പോ വീണ്ടും തലവേദന. പിന്നെ ഞങ്ങൾ ഹോമിയോയില് കുറെ കൂടെ കാണിച്ചു, ഗവർമെന്റ് ഹോമിയോയില്. ഹലോ, എന്താണ്? എത്ര നാളായിട്ട് ഉണ്ട് ഈ തലവേദന? ഒരു വർഷത്തിന് മേലെയായി. ഒരു വർഷത്തിന്? അത് മൈഗ്രൈൻ തലവേദന എന്നാ അവര് പറയുന്നത്. ഒരുപാട് കളിക്കുക, ടിവി നോക്കുക, പഠിക്കാതിരുന്നാല്, പഠിക്കാനൊക്കെ കുറെ നേരം ഇങ്ങനെ ബുക്ക് നോക്കുമ്പോ തലവേദന. തലവേറെ ഒരു ഭാഗത്തില്ല, തലന്റെ ഉള്ളിലൊക്കെ കുത്തി നോക്കുക. അടച്ചത് ചിലപ്പോ വലത് സൈഡായിരിക്കും, ചിലപ്പോ ഇടത് സൈഡായിരിക്കും. മൈഗ്രൈൻ എന്ന് പറയാം. അതൊരു ഹോമിയോയിലും മെഡിസിൻ ഉണ്ട്, പക്ഷെ നമ്മൾ കുറച്ച് ഒരു ഈ പറഞ്ഞതുപോലെ കുറച്ച് നാള് ആ മെഡിസിൻ കഴിക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഓരോ അസുഖം എത്ര നാള് കൊണ്ട് വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ അത് വെച്ചിട്ടാണ് നമ്മൾ ആ അതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് പറയാൻ പറ്റൂ. അല്ലാതെ ഇത്ര നാള് കൊണ്ട് ഇന്ന അസുഖം മാറും എന്ന് പറയാൻ പറ്റില്ല. കഴിച്ചു നോക്കുക, പക്ഷെ അതിൽ ഫലപ്രദമായ ചികിത്സ ഉണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, അത് മാറും. പിന്നെ അങ്ങനെയൊന്നുമില്ല.
ഇത് വരുന്നത് ഇപ്പൊ നമുക്ക് എന്തുകൊണ്ട് വരുന്നു എന്ന് നമുക്ക് അറിയാലോ. എന്നുവെച്ചാൽ ആഹാരം സമയത്ത് കഴിക്കാതിരിക്കുക, വെയിൽ കൊള്ളുക, അത് ഒരു ഒത്തിരി റീസൺ അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞല്ലോ. ഇപ്പൊ ഇതൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പൊ അതിന്റെ അത് എന്താണ് നമ്മൾ ഇറിറ്റബിൾ ആക്കുന്നത്, അത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ മെഡിസിൻ എടുക്കുക. കുറച്ച് നാൾ കഴിക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് മാറും, അതെ റിസൾട്ട് ഉണ്ടാവും. ഓക്കെ മാം, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, ഇതായാലും ഡോക്ടർ, ഇനി ചെറിയൊരു ബ്രേക്കിന്റെ ടൈമാണ്. ലൈറ്റ് ഹൗസിൽ ഇനി ചെറിയൊരു ഇടവേള. ലൈറ്റ് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. എന്നാലും ഡോക്ടർ, ഇനി കുട്ടികളുടെ കാര്യമാണ് നമ്മുടെ കോളേഴ്സ് കൂടുതലായിട്ടും ആവശ്യപ്പെട്ടത്, അവരുടെ ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യം നമുക്ക് കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കാം. അത് പഠന വൈകല്യങ്ങളായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ എത്രത്തോളം ഹോമിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളുണ്ടെന്ന് അറിയണം. പക്ഷെ അതിന് മുമ്പ് ഒരു കോൾ ഉണ്ട്, കോൾ എടുത്തിട്ട് തിരിച്ചെത്താം. ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, മാമിന്റെ പേര് പറയൂ. എന്റെ പേര് പ്രേമ. ഓക്കെ, ഇനി ചോദിച്ചോളൂ. അതെ, 5 വയസ്സായി കുട്ടിക്ക്. രാത്രിയില് ഭയങ്കര പല്ലുകടിയാണ്. പല്ലുകടി? പല്ലിങ്ങനെ കടിക്കുക എന്ന് പറയുന്ന മുറുക്കൊക്കെ ഇങ്ങനെ കറുമുറും കഴിക്കണ പോലെയാണ്. പിന്നെ മൂത്രമൊഴിക്കുകയും ചെയ്യും. പല ഡോക്ടറെയൊക്കെ കാണിച്ചു. അപ്പൊ ഈ വരൽ ചെല്ലണ അത് 6 മാസം കൂടുമ്പോ വരയ്ക്കുള്ളത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അത് ഭേദമാവണില്ല. അത് 6 മാസം കൂടുമ്പോ ഡിവൈൻ ചെയ്യുന്നുണ്ട് അല്ലേ? വരക്കില്ലാത്ത കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടറൊക്കെ കാണിച്ചു. പിന്നെ കുട്ടി അമ്മ നടത്തുന്ന ദിവസം അമ്മ വഹിച്ചതാണ്. അപ്പൊ മറ്റേ പാലൊക്കെ മറ്റേതാ കൊടുത്തേരണത്, ലാക്ടോസ് അങ്ങനത്തെയൊക്കെ. അപ്പൊ ഡോക്ടർ പല ഡോക്ടറും കാണിച്ചു, പക്ഷെ ഇതുവരെ അതിനൊരു മാറ്റം ഇല്ല. മൂത്രം ഒഴിക്കലും ഉണ്ട്. എന്നാ നല്ല ബുദ്ധി, എല്ലാറ്റിനും നല്ലത് എന്തായിരുന്നു? അതിന് ഈ കുട്ടിയുടെ കുട്ടി കളിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടിയാണ്. ഓ, കളി എല്ലാം സ്റ്റാർട്ട് ആണ്. പഠിക്കാനും കളിക്കാനും ഒരു നേരം ഭയങ്കര വികൃതിയാണ്. ആ, അത് ശരി. ആ, അപ്പൊ അത് ഹോമിയില് കുറച്ചുനാൾ കഴിക്കേണ്ടി വരും. ഇപ്പം പെട്ടെന്ന് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ചുനാൾ കഴിക്കുമ്പോ ശരിയാവും. അല്ല, ഹോമിയോലുണ്ടോ മരുന്ന്? ആ, ഉണ്ട്. അല്ല, ഇതിപ്പോ വേറെ ശല്യം അങ്ങനെ വല്ലതാണോ? വേറെ ശല്യം ഉണ്ടെങ്കിൽ ഇതുണ്ടാവും. പക്ഷെ വേറെ ശല്യാണെങ്കിൽ നന്നാ കുട്ടിക്ക് ചൊറിച്ചില് മലവേദന അങ്ങനത്തെ അതൊന്നും ഇല്ലേനു. അപ്പൊ അത് അത് ഈ സിംപ്റ്റംസ് വെച്ചിട്ട് നമുക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റും. പിന്നെ വളരെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കുട്ടി ശ്വാസമില്ലാണ്ട കാര്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഇതായിട്ടാണോ അങ്ങനെ ഉണ്ടായി? അങ്ങനെ ഉണ്ടാവാം, ഉണ്ടാവാം. മരുന്നുണ്ട്, മരുന്നുണ്ട്. എല്ലാ ഒരു ആൾമോസ്റ്റ് എല്ലാ അസുഖത്തിനും ഹോമിയില് മരുന്നുണ്ട്. അതെ, ഡീറ്റെയിൽ അത് ഒരു അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറിനെ കാണിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിട്ട്. ഇല്ല, ക്രീമി പറഞ്ഞ കുട്ടിക്ക് അങ്ങനെ. പക്ഷെ എന്താ വെച്ചാ ഭക്ഷണം കഴിക്കാൻ അത്യാവശ്യമൊക്കെ കഴിക്കണ്ടേ, പക്ഷെ ശരീരത്തില് ആള് ഭയങ്കര തടി കുറഞ്ഞിട്ടാണ്. നീളണ്ട്, പിന്നെ വെയിറ്റ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ പേടിക്കണ്ട, അപ്പൊ മറ്റസുഖങ്ങളൊന്നും ഇല്ല. പിന്നെ ചെറിയ അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് ഹോമിയോ മെഡിസിൻ കൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. പല്ലുകടി പറഞ്ഞ രാത്രി തൊട്ട് എത്രയിലും വെളിച്ചാവുന്ന വരെ എഴുന്നേൽക്കുന്ന വരെ ഉണ്ട്. അത് പല്ലു കടിക്കാനുണ്ടാകുന്ന ആണ് പല്ലൊക്കെ ഇങ്ങനെ മുറിഞ്ഞു പോയിരുന്നു വിചാരിക്കും നമ്മള്. അപ്പൊ ഹോമിയോ ഉണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ,
ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത് പഠനക്കുറവിൻ്റെ അതിൻ്റെ ആ ഒരു ഉറക്കക്കുറവ് അതുപോലെ ഓർമ്മക്കുറവ് ഇതൊക്കെ നമ്മളെ കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. പഠന വൈകല്യങ്ങൾ നമുക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ പറയാം. അതിന് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്? അതിനും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കുട്ടിയായാലും വലുതായാലും ആരായാലും ഇപ്പം മൈൻഡ്, ഇപ്പം നമ്മളെ മൈൻഡ് നമ്മുടെ ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മുടെ ബോഡിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ആ മൈൻഡ് ശരിക്കും ഹോമിയോയിൽ നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ മെൻ്റൽ സിംറ്റംസ് നമ്മൾ നല്ല രീതിയിൽ നമ്മളെടുത്തിട്ടാണ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ കണക്കുള്ള വൈകല്യങ്ങൾ, ഉറക്കക്കുറവ്, ഇതെല്ലാം മെൻ്റൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിനെ നമ്മൾ നമുക്ക് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യാനായിട്ട് ഹോമിയോ മെഡിസിൻ കൊണ്ട് സാധിക്കും. എത്ര ഡ്യൂറേഷൻ എടുക്കും മാം? ഇപ്പോൾ ശരിക്കും ഇപ്പോൾ നമ്മൾ വന്ന് തുടക്കത്തിൽ കാണിക്കുന്നു ഇത്രയും പ്രോബ്ലംസ് പറഞ്ഞൊരു കുട്ടീനെ കാണിക്കുന്നു, അതിന് മരുന്ന് കൊടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, എത്ര സമയം എടുക്കും? അത് നമ്മൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ എത്ര നാൾ കൊണ്ട് നമുക്ക് അത് കഴിക്കുന്ന എഫക്റ്റ് വെച്ചിട്ട് നമ്മൾ മെഡിസിൻ. തുടക്കത്തിൽ നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എത്രത്തോളം ടൈം സ്റ്റാർട്ടിങ് സ്റ്റേജിലെടുക്കും ഈ ഒരു ഹോമിയോയുടെ? നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആണ്. ആ ഒരു കഴിച്ചു തുടങ്ങുമ്പോൾ എപ്പോഴാണ് ആ റിസൾട്ട് നമുക്ക് തുടങ്ങുന്നത്, കാണാൻ തുടങ്ങുന്നത്? കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ചില കേസിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഈ മ്യൂക്കസ് അബ്സോർപ്ഷൻ ആണ് മെഡിസിൻ ആയതുകൊണ്ട് അത് ചില കേസുകളിൽ നല്ല റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ഈ പറഞ്ഞു കേൾക്കുന്ന ഈ ഹോമിയോ പതുക്കെ റിസൾട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞു കേൾക്കുന്നത് ഒരു അങ്ങനെയല്ല. നമ്മുടെ അസുഖം ഉണ്ടാവുന്ന കാരണങ്ങളുണ്ടല്ലോ, അപ്പോൾ ജനറ്റിക് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ജനറ്റിക്കിനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ടൈം എടുക്കും, ടൈം എടുക്കും. നമ്മളെ ഇപ്പോൾ ഇറിറ്റബിലിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു മെൻ്റൽ ഇതാണല്ലോ, അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ടൈം എടുത്തു തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ശരിക്കും അറിയേണ്ട ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, രോഗങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇപ്പോൾ പല കാരണങ്ങൾ ഉണ്ടാവും, അത് നമുക്ക് ചികിത്സയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാറ്. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള കാരണങ്ങൾ എന്തായിരുന്നു? കാരണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ പറയുന്നത് രോഗാണുക്കൾ അല്ലേ, രോഗാണുക്കൾ കൊണ്ട് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നു. പക്ഷേ ഇപ്പോൾ ടി ബി എക്സാമ്പിൾ, ട്യൂബർക്ലോസിസ് അന്തരീക്ഷത്തിലെല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് ചില പർട്ടിക്കുലർ ആളുകൾക്ക് മാത്രം അത് വരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർ അത് സസെപ്റ്റബിളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫണ്ടമെന്റൽ കോസ്, മയാസം ആ കോസ്. അപ്പം നമുക്ക് ഏത് ഇതാണ്, നമുക്ക് ഏതൊക്കെ രോഗങ്ങളിൽ നമ്മൾ, എല്ലാ മനുഷ്യരും ചില രോഗങ്ങളിൽ സസെപ്റ്റബിളാണ്. കാര്യം അവർക്ക് ജനറ്റിക്കായിട്ട് അവരുടെ ആ ഒരു ഇതുണ്ട്, നേച്ചറിലുണ്ട്. പിന്നെ നമ്മളുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ഫുഡ്, മറ്റ് കാര്യങ്ങളെല്ലാം അതിനെ പ്രീഡിസ്പോസ് ചെയ്യും, അതിനെ കൂട്ടും. അപ്പോൾ അതാണ് ശരിക്കും ഫണ്ടമെന്റൽ കോസ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ മെന്റൽ ഡിസീസിന് രണ്ട് മൂന്ന് കോളേഴ്സിനോടും ഡോക്ടർ പറയുന്നത് കേട്ടോ, ഈ മെന്റൽ ഡിസീസിന് എത്രത്തോളം ഒരുപാട് നല്ല എഫക്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹോമിയോ ചികിത്സ. അതിനെ കുറിച്ച് എക്സ്പീരിയൻസ് ഉൾപ്പെടെ എങ്ങനെയായിരുന്നു അത്രത്തോളം എഫക്റ്റീവ് ആവുന്നത് മെന്റലിൽ ഒരു കോസ്? മെന്റൽ ഡിസീസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു സോറ എന്ന് പറയുമ്പോൾ അത് അതിന് കുറവ് ഒരുപാട് മെന്റൽ സിംറ്റംസ് പറയുന്നുണ്ട്. പിന്നെ ടിമ്മിന് പേടി, അങ്ങനെ ഒരുപാട് സിംറ്റംസ് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. ആ സിംറ്റംസ് എല്ലാം ഉള്ളവർ ഉള്ള കൂടുതൽ, ഇപ്പോൾ ഒരു മയാസം മാത്രമായിട്ട് ഒരാളിൽ ചിലപ്പോൾ കാണണമെന്നില്ല. കാരണം അച്ഛൻ അമ്മ പാരമ്പര്യം അതെല്ലാം ഉള്ളത് കൊണ്ട് മിക്സഡ് മയാസമായിരിക്കും സാധാരണ കാണുന്നത്. അപ്പം അത് നോക്കിയിട്ട് ഏതാണോ കുട്ടിയിൽ ഏത് മയാസമാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള മരുന്ന് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആവും, അത് കറക്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹോമിയയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ എടുക്കുകയാണെങ്കിൽ ആ കുട്ടിയെ മാത്രമല്ല നോക്കുന്നത്, പാരന്റ്സിനെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയാണ് ചികിത്സ. ഓക്കെ. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഡിസീസസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതും ഒരുപാട് പറയാൻ നമുക്കുണ്ടാവും. അതിൽ ഹോമിയോ എത്രത്തോളം എഫക്റ്റീവ് ആണ്? ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആഹാരം എത്രത്തോളം ടോക്സിക് അല്ലേ, ആഹാരം, വായു, വെള്ളം,
നമ്മുടെ മൈൻഡ്, നമ്മുടെ പൊതുവെ പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം, അതിൽ നമ്മൾ എന്തുമാത്രം വിഷവും ടോക്സിക് സബ്സ്റ്റൻസും നമ്മളറിയാതെ തന്നെ, നമ്മൾ എത്ര പ്യുവറായിട്ട് കഴിക്കുന്ന ആഹാരമാണെങ്കിലും നമ്മളറിയാതെ തന്നെ ഒരുപാട് ടോക്സിൻസ് നമ്മളെ ഉള്ളിൽ ചെല്ലുന്നുണ്ട്. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്നതാ. പിന്നെ നമ്മുടെ ട്രഡീഷണൽ ഫുഡെല്ലാം മാറി, ഇപ്പം ഫാസ്റ്റ് ഫുഡല്ലേ. ആ കാര്യം അത് കുറ്റം പറയല്ല, കാരണം അതാണ് അങ്ങനെ ആയി മാറി. നമ്മുടെ എല്ലാം കാര്യങ്ങളും നമ്മൾ സ്പീഡായിട്ട് ചെയ്യണം, ആ സമയത്ത് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ സമയം ചെലവഴിക്കാം. നമ്മുടെ ട്രഡീഷണൽ വേയിൽ നമുക്ക് പാചകം ചെയ്യാനായിട്ടുള്ള സമയം നമുക്ക് കിട്ടാറില്ല. അപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സാഹചര്യമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടതായിട്ട് വരും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഫുഡ്, പിന്നെ വെള്ളം. വെള്ളം നമ്മൾ പണ്ട് കാലങ്ങളിൽ കിണറ്റിൽ നിന്ന് നല്ല ശുദ്ധജലം കുടിച്ചുകൊണ്ടിരുന്ന ഒരു കാലം മാറി ഇപ്പോൾ പൈപ്പ് വെള്ളം. പൈപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് അതുപോലെ ഫുഡ്, ആഹാരം, പിന്നെ അത് നമ്മളെ ബോഡിയിൽ പറയുന്നത്, പിന്നെ നമ്മുടെ മൈൻഡ്. മൈൻഡ് എന്ന് പറയുന്നത് ഈ പറയുന്നതാണ് നമ്മളെ ചിന്തകൾ. പണ്ടത്തെ മാതിരിയുള്ള കാര്യങ്ങളല്ലല്ലോ, ടെൻഷൻ. ബിസി ലൈഫ്. ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ്? ഓക്കെ മാം, ചോദിച്ചോളൂ ഡോക്ടറോട്. എന്റെ മോനെ കയ്യിലും കാലിലും ഒരുമാതിരി തൊലി പോകുന്ന അസുഖമാണ്. അത് സോറിയാസിസ് എന്നാണ് പറയുന്നത്. അതിന് കോമയിൽ ചികിത്സ ഉണ്ടാന്ന് അറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചത്. ചികിത്സ ഉണ്ട്, ഹോമിയില് ചികിത്സ ഉണ്ട്, വിഷമിക്കണ്ട. അത് തോനാള് ചികിത്സിക്കേണ്ടി വരുമോ? അത് കുറച്ച്. അപ്പൊ ഈ അസുഖം സോറിയാസിസ് എന്ന് പറയുന്നത് ഒരു ഒരു വലിയ അസുഖമാണ്. അതൊരു അതുകൊണ്ട് അത് കുറച്ച് ടൈം എടുത്ത് തന്നെ അതിനെ ചികിത്സിക്കണം. ടൈം എടുത്ത് നമ്മളത് സമയം കൊടുത്ത് അതിനെ മാറാനായിട്ട് അനുവദിക്കുക. ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും 100% ഗ്യാരണ്ടി അല്ല. നമ്മുടെ ഈ പറഞ്ഞ നമുക്കും കൂടെ അതിനകത്ത് റോൾ ഉണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായും. നമ്മൾ എങ്ങനെ അതിനെ നേരിടുന്നതിനനുസരിച്ചിരിക്കും അത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് അല്ലേ. മാം, താങ്ക്സ് ഫോർ കോൾ. ഓക്കെ. ഇനി അതുപോലെ ഡോക്ടർ, പെട്ടെന്ന് വന്നു പോകുന്ന ഡിസീസ് ഉണ്ട് കുറെ. അതായത് ഇപ്പൊ ജലദോഷമൊക്കെ ആയിരിക്കാം, ചിലർക്ക് പെട്ടെന്ന് വന്നു പോകും, ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് വരിക, വീണ്ടും കുറച്ച് മാറും, പിന്നെ വീണ്ടും വരും. ഇതുപോലെ പനിയും അതുപോലെ പെട്ടെന്ന് എപ്പോഴും ഇടയ്ക്ക് ഇടവിട്ട് ഇടവിട്ട് പനി വരാറുണ്ടെന്ന് പാരന്റ്സ് പറയുന്നത്, അതിനൊക്കെ എത്രത്തോളം ഹോമിയോപ്പതിയിൽ ചികിത്സ ഉണ്ട്? അത് അതിനെയൊക്കെ മെഡിസിൻ തന്നെയും നമുക്ക് അക്യൂട്ട് ഡിസീസ്, അക്യൂട്ട് മെഡിസിൻ, ക്രോണിക് അല്ല, അക്യൂട്ടായിട്ട് ഇപ്പോൾ നമ്മുടെ സിംറ്റംസ് നോക്കിയിട്ട്, നമ്മുടെ ഹോമിയോപ്പതിയിൽ എന്ന് പറഞ്ഞാൽ സിംറ്റമറ്റോളജി എന്നാണ് പറയുന്നത്. സിംറ്റം വെച്ചിട്ട് സിംറ്റം നോക്കി അത് ആ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഡിസിൻ കൊടുക്കുക. അപ്പോൾ ഈ സിംറ്റംസ് നോക്കിയിട്ട് നമുക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റും അക്യൂട്ട് ഡിസീസിലും, അതുപോലെ ക്രോണിക് ഡിസീസിലാണ് നമ്മൾ അതിന്റെ ഫണ്ടമെന്റൽസ് എന്ത് കാരണം കൊണ്ട് വന്നു, റൂട്ട് മുതൽ നമ്മൾ നോക്കി, ഏത് മയാസം നോക്കി അങ്ങനെ നമ്മൾ ചികിത്സിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അത് കംപ്ലീറ്റ് ക്യൂർ വരുന്നത്. ഇത് അക്യൂട്ടിനാവുമ്പോൾ നമുക്ക് അത്രത്തോളം നമുക്ക് നോക്കാതെ തന്നെ സിംറ്റംസ് വെച്ചിട്ട് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ ഹോമിയിൽ എങ്ങനെയാണ്, ഇപ്പൊ ഒരു ജലദോഷം വന്ന ഒരു ആദ്യത്തെ തവണ കുട്ടിയെ നമ്മൾ കാണിച്ചു, ജലദോഷം പോയതിനു ശേഷം വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യണോ, അതോ ഹോമിയോ മെഡിസിൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി വരുമ്പോൾ കൊടുത്താൽ മതി? അങ്ങനെയല്ല, നമുക്ക് ബോഡിയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തുകൊണ്ട് വരുന്നു, അപ്പൊ അതിന്റെ ഒരു പ്രീഡിസ്പോ, അത് തന്നെ ഒരു സസെപ്റ്റബിൾ ആണ് ചില കാര്യങ്ങൾ. അപ്പൊ ആ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നാള് നമ്മൾ ആ മരുന്ന്, അത് ഡോക്ടർ പറയുന്ന മരുന്ന് ഏതാന്ന് വെച്ചാൽ അത് നമ്മൾ കുറച്ച് നാള് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോഴാണ് അതിന് അത്രത്തോളം എഫക്റ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാവുന്നത്. അതുകൊണ്ട് അതിന്റെ ഗുഡ്നെസ് എന്ന് നമുക്ക് പറയാം. അതിന്റെ ശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ റിസൾട്ട്. അതുപോലെ തന്നെ ഒരു ഡോക്ടറിനെ നമ്മൾ കണ്ടാല് ആ ഡോക്ടറിന്റെ അടുത്ത് തന്നെ പിന്നും പിന്നും പോകുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. കാരണം ഈ അവരുടെ മയാസം, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം ആ ഡോക്ടറിന് ഒരുവിധം നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ഓക്കെ.
ഓക്കെ, അപ്പൊ കുട്ടികളുടെ കാര്യം ഒരുവിധം അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാകുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകുന്നതാണ് ഒബിസിറ്റി, അമിതവണ്ണം എന്ന് പറയുന്നത്. അമിതവണ്ണത്തിന് എത്രത്തോളം നമ്മുടെ ഹോമിയോപതി ഹെൽപ്പ് ചെയ്യും? ആണ്, എങ്ങനെയാണ് അതിന്റെ തുടക്കം മുതൽ? അമിതവണ്ണം നമുക്ക് പറഞ്ഞില്ല, ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലില് കുട്ടികൾക്ക് കളിക്കാൻ ഉള്ള അവസരങ്ങളൊന്നും ഇല്ല. ഫുഡ് ചോദിക്കുന്നതെല്ലാം വെളിയിൽ നിന്ന് കിട്ടുന്ന അവരെ ഫാസ്റ്റ് ഫുഡ്, അങ്ങനെ ആ ഒരു സംസ്കാരം വളർന്നു അവര് ഒബിസിറ്റി ആയി മാറി. അവരുടെ തെറ്റല്ല അത്, ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ഒരു അതാണ്. അത് നമ്മള് ഉറച്ച് നമ്മളെ കൊണ്ട് 100% കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുട്ടികളെ കളിക്കാൻ വിടുക, അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്ക് ഉല്ലാസം തരുന്ന രീതിയിൽ അവരെ വിടുക. പിന്നെ ഫുഡുകൾ, നമുക്ക് എപ്പോഴും ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കാൻ പറ്റില്ല, നമുക്ക് സമയം കിട്ടുമ്പോൾ അവർക്ക് നല്ല ഫുഡുകൾ കൊടുക്കുക. പിന്നെ ഹോമിയോപ്പതി മെഡിസിൻ തീർച്ചയായിട്ടും ഉണ്ട്, ഒബിസിറ്റിക്ക് മെഡിസിൻ ഉണ്ട്. അതെങ്ങനെയാണ് കോഴ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? അത് ഇത് തന്നെയാണ്, അത് നമുക്ക് ഒരു കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ഒരു മെഡിസിൻ ഒരു രോഗത്തിന് നമുക്ക് പറയില്ല, കാര്യം അവരുടെ എഫക്റ്റ്, അവരുടെ ശരീരം എങ്ങനെ ആ മരുന്നിനെ സ്വീകരിക്കുന്നു, അസുഖത്തിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട്, പിന്നെ അങ്ങനെ അവരുടെ ജനറ്റിക്കായിട്ട് അവരുടെ പാരമ്പര്യം ഇതെല്ലാം ആശ്രയിച്ച് അതിന്റെ ഡ്യൂറേഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ കൊടുത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത് കുറയുന്നുണ്ടോ എന്ന് മനസ്സിലാവുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അപ്പം എല്ലാ രോഗങ്ങൾക്കും, ഇപ്പൊ ഡോക്ടർ ഇപ്പൊ നമ്മുടെ കോളേഴ്സിനോടും പറഞ്ഞാൽ, എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് ഹോമിയോയിൽ വളരെ, ഹോമിയോയുടെ ഒരു ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് സിംപ്റ്റംസ് വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. പിന്നെ ഇത് ഇന്ന അസുഖങ്ങളാണെന്ന് ഏത് അസുഖമെന്ന് ഡയഗ്നോസ് ചെയ്യുക, ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഡയഗ്നോസ് ചെയ്ത് ഇന്ന അസുഖങ്ങളാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ അതിന് അതിൻ്റെ ഫോർകാസ്റ്റ്, അതിൻ്റെ പ്രോഗ്നോസിസ്, ആ അസുഖം എത്രത്തോളം പിന്നെ ട്രീറ്റ് ചെയ്താൽ മാറും, എത്രത്തോളം മാറില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ മെഡിസിൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഹോമിയോയിൽ നിൽക്കില്ല എന്ന് തോന്നുന്ന അങ്ങനത്തെ സ്റ്റേജസ് വരാറുണ്ട്. അലോപ്പതി അത് മറ്റ് സിസ്റ്റത്തിനെ ആശ്രയിക്കേണ്ട പല സന്ദർഭങ്ങളും വരാറുണ്ട്. കാര്യം നമുക്ക് എല്ലാ ചികിത്സയും നമുക്ക് നമ്മുടെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ശരി, ഈ ലൈഫ് സേവിങ് ആയിട്ടുള്ള കേസുകളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം ഈ അലോപ്പതി. ഫോർ എക്സാമ്പിൾ ഇതുപോലെ ക്യാൻസർ പോലുള്ള രോഗങ്ങളാണോ അതോ അതുപോലെ അല്ലാത്ത വേറെ രോഗങ്ങൾ? ഒരു എല്ലാ രോഗങ്ങളും ക്രിട്ടിക്കൽ മാനേജ്മെന്റ് നമ്മളെ കൊണ്ട് പറ്റില്ല, അത് അലോപ്പതിയിൽ തന്നെ പറ്റൂ. ഓക്കെ, ഒരു സ്റ്റാർട്ടിങ്ങിലേ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും, സ്റ്റാർട്ടിങ്ങിലേ കൊണ്ടുവന്ന് ക്രോണിക് ആയിട്ടുള്ള ഡിസീസ് ആണെങ്കിൽ അത് അതിന്റെ ഇത് നോക്കി അതിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ട് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇനി കണ്ടേജിയസ് ഡിസീസസ് ഒരുപാടുണ്ടല്ലോ, അത് ഹോമിയോപ്പതിയിൽ എങ്ങനെയാണ്? അതിനും ഉണ്ട്, അത് കണ്ടേജിയസ് ഡിസീസ് ഈ പറഞ്ഞ പോലെ രോഗിയെ നോക്കിയിട്ട് ചികിത്സിക്കും. പിന്നെ അല്ലാതെ ഒരു ഗ്രൂപ്പ്, ഒരു ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് ഒരു ഒരു അസുഖം കണ്ടേജിയസ് ആയിട്ട് വരുന്നു, ഇപ്പം ചിക്കൻ ഗുനി അല്ലെങ്കിൽ ചിക്കൻ പോക്സ് അങ്ങനെയുള്ള കണ്ടേജിയസ് ഡിസീസ് വരുമ്പോൾ അത് കോമൺ ആയിട്ട് ഒരു ഒരു മെഡിസിൻ നമ്മൾ എല്ലാവർക്കും കൊടുക്കും, അത് പ്രിവെൻറ്റീവ് ആയിട്ടും കൊടുക്കും അസുഖത്തിനും കൊടുക്കും. അങ്ങനെ കൊടുക്കാനായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്, ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ആൻസർ കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും ചോദിക്കേണ്ടത് നമുക്ക് മറ്റുള്ള ഇതിൽ നോക്കാം, അലോപ്പതിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ ഒരു അസുഖം വരുന്നതിന് മുമ്പ് ഇത് കഴിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ കഴിക്കില്ല. മീൻസ് ഇപ്പോൾ ഒരു ജലദോഷമാണെങ്കിലും ഒരു പനിയാണെങ്കിൽ പോലും നമ്മൾ അതിന് മുൻപ് അത് വരുന്നതിന് മുൻപ് നമ്മൾ കഴിക്കാറില്ല. പക്ഷേ ഹോമിയോയിൽ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട്, വരുന്നതിന് മുൻപ് നമുക്ക് പ്രിവെൻറ്റീവ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന മെഡിസിൻസ് ഉണ്ട് എന്നുള്ളത്. അതിനെക്കുറിച്ച് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് അങ്ങനെയുള്ളത്? അത് ഈ കണ്ടേജിയസ് ആയിട്ടുള്ള ഡിസീസ് ചിക്കൻ പോക്സ് വരുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രിവെൻറ്റീവ് ആയിട്ട് കഴിക്കാം. ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം, ആരാണ്? ഹലോ, ഹലോ സർ, പേര് പറയൂ. ഇതിനെ വെച്ചുകൊടുക്കുന്ന ഈ കോട്ടൺ തുണികളുണ്ട്, വെള്ള തുണികളാണ് ഇത്. നനഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളൊരു
ബക്കറ്റിനകത്തേക്ക് ഇട്ട് വെക്കും. ഇട്ട് വെച്ചിട്ട് രാവിലെ അതിലേക്ക് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വേണ്ടി വെള്ളമൊഴിച്ച് വെക്കുമ്പോ ഈ വെള്ളം കളറ് മാറാണ്, ഒരു ബ്രൗൺ കളറായി മാറാണിത്. തുണി അല്ലേ? ഹലോ, ഹലോ, ആ പറയൂ പറയൂ. അത് യൂറിൻ ടെസ്റ്റ് ചെയ്ത് എന്താണ് എഫക്റ്റ് എന്ന്, എന്താണ് അതിന്റെ ഡിസീസ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആ അത് ഇൻവെസ്റ്റിഗേഷൻ, അത് ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കണ്ട് അതിന് അത് കിഡ്നിക്കോ അല്ലെങ്കിൽ മൂത്രനാളത്തിനോ എന്തെങ്കിലും തകരാറുകളുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് ഒഴിക്കാൻ നേരത്ത് കുഴപ്പമൊന്നുമില്ല, സാധാ മൂത്രം പോലെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഇതൊരു എത്ര നാളായി തുടങ്ങിയിട്ട്? രണ്ടാഴ്ച ശേഷം തുടങ്ങിയതാണ്. വല്യ ശ്രദ്ധിക്കാറില്ല സംഭവം, മൂത്രം ഒഴിക്കാൻ ശേഷമല്ല, മൂത്രം ഒഴിക്കുമ്പോഴില്ലല്ലോ എന്നുള്ള ഇതിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അത് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഡോക്ടറിനെ പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞോളൂ, പറഞ്ഞപ്പോ പറഞ്ഞ് പിന്നെ അത് ഒഴിച്ചതിന് ശേഷമല്ലേ, അതുകൊണ്ട് വല്യ കുഴപ്പമില്ല. സാറിന് യൂറിൻ ടെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അത് എന്ത് ഒരു കുഴപ്പമില്ല എന്ന് നമ്മള് 7 മന്ത്സ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അല്ലേ. ഒരു ഹോമിയോ ഡോക്ടറിനെ കാണിക്കേ. ഓക്കെ സർ, ഓക്കെ. ഇപ്പൊ പ്രിവെന്റീവ് ആയിട്ടുള്ള ഡിസീസിന് നമ്മൾ കൊടുക്കുന്ന ഹോമിയോടേതാണ് പറഞ്ഞു തന്നത്. അതിന് ഏതൊക്കെയാണ് ഡോക്ടർ അസുഖങ്ങളുടെ കാര്യം ഒന്ന് പറയുന്നത് ഡീറ്റെയിൽ? അതുപോലെ ചിക്കൻ പോക്സ്, പിന്നെ ചിക്കൻ പോക്സ് ആണ് മെയിൻ ആയിട്ട്. പിന്നെ ഈ ചിക്കൻ ഗുനി അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ 100% അല്ല, നമുക്ക് നമ്മുടെ ബോഡിക്ക് ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനായിട്ട് നമ്മൾ നേരത്തെ മെഡിസിൻ കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഹോമിയോ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഡൈനാമിക്കലി അതിനെ പ്രിപ്പയർഡ് ആണ്, ഡൈനാമിക് ആണത്. അതുകൊണ്ട് അതിൻ്റെ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ ബൂസ്റ്റ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. അപ്പം നേരത്തെ നമ്മൾ ആ മെഡിസിൻസ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ആ അസുഖത്തിനെ ചെറുത്ത് നിൽക്കുക, അഥവാ വന്നാൽ പോലും അത് അഗ്രിവേഷൻ ഉണ്ടാക്കാതെ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ചെറിയ അസുഖങ്ങൾ, ഇപ്പോൾ നമ്മൾ പേര് പറഞ്ഞതൊക്കെ വലുത് ചിക്കൻ ഗുനിയ പോലുള്ളതാണ്, പക്ഷേങ്കിലും നമ്മുടെ ചെറിയ കുട്ടികൾക്കായാലും ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇപ്പോൾ എപ്പോഴും ഇടവിട്ട് ജലദോഷം വരുന്നതാണ് എൻ്റെ മോൻ എന്ന് പറയുന്ന പാരൻസ് നേരത്തെ കൂട്ടി കൊടുക്കുക, അപ്പം വരത്തില്ലല്ലോ എന്നുള്ളൊരു പറയാനുണ്ട്, അങ്ങനെ കൊടുക്കാൻ സാധിക്കുമോ? അത് അവരുടെ ശരീരപ്രകൃതി നോക്കിയിട്ട് അവരുടെ അവർ ആ അങ്ങനെ കൊടുക്കാം, അങ്ങനെ കഴിക്കാം, അങ്ങനെ കൊടുക്കാം. ഇപ്പം നേരത്തെ തന്നെ എന്തെങ്കിലും അസ്വസ്ഥത തുമ്മുക അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹോമിയോ മെഡിസിൻ അവർക്ക് കൊടുക്കാം. അത് ഒരു ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ആ ഡോക്ടറിനെ തന്നെ പിന്നെയും കാണണം. എന്നാലേ അതിൻ്റെ ഒരു ഡോക്ടറിനെ തന്നെ കാണുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അവർ ഒരു അവരെ ഹിസ്റ്ററി, അവരുടെ ഈ മയാസം അല്ലെങ്കിൽ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അവരുടെ ടെമ്പറമെൻറ്റ്, അവരുടെ മൈൻഡ്, ഇതെല്ലാം ഒരു ഹോമിയോ ഡോക്ടർ ആകുമ്പോൾ അതെല്ലാം അതൊരു പിന്നെ അറിയാൻ സാധിക്കും. ഓക്കെ. അതുപോലെ കുട്ടികളിൽ ഇപ്പോൾ നേരത്തെ നമുക്കൊരു കോൾ ഉണ്ടായിരുന്നു, ആഹാരം കഴിച്ചാലും വണ്ണം വെക്കുന്നില്ല ശരീരം എന്നുള്ളത് വലിയൊരു പരാതിയാണ്. ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷേ മോള് നന്നാവുന്നില്ല. പക്ഷേ വെയിറ്റ് ഉണ്ടാവാം, നന്നായിട്ട് എനർജറ്റിക് ആയിട്ടുള്ളൊരു കുട്ടിയായിരിക്കാം, പക്ഷേ വണ്ണം വെക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ പല പാരൻസിൻ്റെയും ഒരു വിഷമമാണ്. അതിനൊക്കെ ഹോമിയോപ്പതിയിൽ എങ്ങനെയാണ്? അതിന് മരുന്നുണ്ട്, ഹോമിയോ മെഡിസിൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കുട്ടികൾ നമ്മൾ ആക്റ്റീവാണ്, പക്ഷെ ഓവർ ആകുമ്പോൾ അത് ഒരു ഡിസ്റ്റർബൻസ് അല്ല. അപ്പൊ ഈ ഓവറായിട്ട് വരുന്ന അതിനെയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് മെഡിസിൻസ് ഉണ്ട്. ഓവർ ആക്റ്റീവ് അതൊരു ഓവർ എന്ന് പറയുമ്പോൾ അതൊരു നോർമൽ അല്ല, നോർമലി കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ്, അതിന് മെഡിസിൻസ് ഉണ്ട്. അതിപ്പോ അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോ പാരന്റ്സിന് അറിയാൻ പറ്റില്ല അതൊരു അസുഖത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ആണെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, കാരണം മറ്റു കുട്ടികളെ പോലെ ആയിരിക്കത്തില്ല. ഒരു ചെയ്ത കാര്യം തന്നെ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക, ഇത് നശിപ്പിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആ ഉപദ്രവിക്കുക, അങ്ങനെ അത് നമുക്ക് അവരെ നേച്ചർ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാകുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. അപ്പം അതിനെ നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും.
സാധിക്കും. അതുപോലെ വിശപ്പില്ലായ്മ, നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന വിശപ്പില്ലായ്മ, കൃത്യമായിട്ട് സമയത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെയുള്ള പരാതിയും അതുപോലെ തന്നെയാണ് കൂടുതൽ. ഇപ്പോൾ ദാ സ്കൂള് തുറക്കുന്ന സമയമാവണു, ഇനിയിപ്പോൾ ഇത്രയും നാളുണ്ടായിരുന്നതിനേക്കാളും തീരെ ഭക്ഷണം കഴിക്കാത്തൊരു സ്റ്റേജിലേക്ക് പോകും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, ഉച്ചയ്ക്ക് കൊണ്ടുപോയത് അതുപോലെ തിരിച്ചു കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ഉള്ളതാണ് കുട്ടികൾ. അതൊക്കെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ട അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഫാസ്റ്റ് ഫുഡിലേക്ക് പോകുന്നത്. കുട്ടികൾ അങ്ങനെ ഇഷ്ടമുള്ളത് അങ്ങനെയെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ശരിക്കും അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് എങ്ങനെ മെഡിസിനിലൂടെ അത് മെഡിസിൻസ് ഉണ്ട്. എന്നിരുന്നാലും ഇതിപ്പം നമുക്ക് തന്നെ അത് കറക്റ്റ് ചെയ്യാവുന്ന സാധിക്കുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കണം. എപ്പോഴും ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കാതെ, കുട്ടികളെന്ന് പറയുമ്പോൾ നമ്മുടെ നിധി അല്ലേ, കുട്ടികൾ നമുക്ക് എപ്പോഴും വിലപ്പെട്ടതാണ്. അപ്പം അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ദോഷവുമില്ല, ഒരു തെറ്റുമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് ഇച്ചിരി നല്ല ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അല്ലേ. തീർച്ചയായിട്ടും. പിന്നെ അത് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ മെഡിസിനിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വിശപ്പില്ലായ്മ അതൊരു അസുഖമാണല്ലോ, അത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ശരിക്കും ഒരു കുട്ടിയുടെ സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ഹെൽത്ത് എത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നാണ് ഹോമിയോയിൽ പറയുന്നത്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം വെയിറ്റ് ഹൈറ്റ് അതിന് സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട് അതിനുണ്ട്. പിന്നെ നമ്മുടെ ഒരു പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മളെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഒരു കണ്ടിന്യൂഷൻ ആണല്ലോ നമ്മൾ. അപ്പോൾ ആ ഒരു ക്യാരക്ടർ എന്തായാലും നമുക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വെച്ച് നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റും. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള മെഡിസിൻസ് നമ്മുടെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ കൗമാരത്തിലുള്ള കുട്ടികളുടെ അവർക്കും ഇതുപോലെ തന്നെ ഭയങ്കര ഓവർ സ്ട്രെയിൻ ആണ്, സ്ട്രെസ് ആണ്, ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കൺസൾട്ടേഷൻ വരാറുണ്ട്. എങ്ങനെയാണ് ഡോക്ടറെ സമീപിക്കുക അവരപ്പോ? ഇറിറ്റബിൾ, അപ്പൊ ഉറക്കം, ചില കുട്ടികൾ എപ്പോഴും കിടന്നുറങ്ങുക, ചില കുട്ടികൾക്ക് ഉറക്കമില്ലായ്മ, ഇതൊക്കെ ഈ അതെല്ലാം ഹോർമോണിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്, ഹോർമോൺസ് ചേഞ്ച് ആവുന്നതിന്റെ അതിന്റെ റിസൾട്ടായിട്ടാണ് ഈ ഒരുപാട് സിംറ്റംസ് അവരിൽ ഉണ്ടാവും. അപ്പൊ അതിനെല്ലാം ഹോമിയോ മെഡിസിൻ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മൈൻഡിന് കറക്റ്റ് ചെയ്യാനായിട്ട് ഹോമിയോ മെഡിസിന് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചൊക്കെ അവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ആ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. അപ്പം ആ മെഡിസിൻ കൊടുത്തിട്ട് അവരെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ ശരിക്കും അങ്ങനെയുള്ള കുട്ടികള് അസുഖത്തിന്റെ ആ ഒരു ലെവലിലേക്ക്, അല്ലെങ്കിൽ അവര് എല്ലാരിൽ നിന്നും വ്യത്യസ്തരായി മാറുന്ന ലെവലിലേക്ക് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അത് ശരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ ഒരു ഒരു കുഴപ്പമാണ് അല്ലേ. ഇപ്പൊ മൊബൈല്, ടിവി, അങ്ങനെ എല്ലാം മൊത്തത്തില് ഡ്രഗ്സ് മൊത്തം കുട്ടികളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇന്നത്തെ ഒരു അല്ലേ. ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ അത് നമ്മൾ നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുക. അതിനെ ചീത്ത രീതിയിലാവുമ്പോൾ ഇതുപോലുള്ള കുട്ടികളാണ് ഇതെല്ലാം ഈ ടെക്നോളജി നല്ല രീതിയിൽ പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യുകയും ഉപയോഗിക്കുകയും ഇന്റർനെറ്റ് അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം കുട്ടികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, പെട്ടെന്ന് അവർ പഠിക്കുകയും യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പം അതിന് അതെല്ലാം അവരെ മൈൻഡിലും അവരുടെ സ്വഭാവത്തിലും എല്ലാം അതിന്റെ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. അതിനെ ഹോമിയോ മെഡിസിൻ കൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സാഹചര്യങ്ങൾ, പേരൻസ് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അവരെ നല്ല രീതിയിൽ പിന്നെ നല്ല കുട്ടികളുമായിട്ട് ഇടപെടുത്തുക, അവരെ കുറിച്ച് കളിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി അറ്റ്മോസ്ഫിയർ അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പേരൻസ് മുൻകൈ എടുത്ത് ചെയ്യേണ്ടതാണ്. കാരണം അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കണം. ഓക്കെ, ഇപ്പോൾ ജലദോഷം എന്ന് പറയുന്ന ഒരു അസുഖമല്ല എന്നുള്ളത് നമ്മൾ കേൾക്കാറുണ്ട്. അതായത് അതൊരു പ്രതിരോധ ശേഷി അല്ലേ, ഒരു ഡീവിയേഷൻ, നമ്മുടെ ഹെൽത്തിന് ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നേ ഉള്ളൂ.
അത് നമ്മളെ ബോഡി തന്നെ അതിനെ കറക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് ജസ്റ്റ് നമ്മളൊരു ശരീരത്തിന് ബൂസ്റ്റ് ചെയ്യാം, ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കാനായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഹോമിയോൽ എത്രത്തോളം എഫക്റ്റീവ് ആണ്, ഹോമിയോ ചികിത്സ അല്ലെങ്കിൽ ഹോമിയോ മരുന്നുകൾ എന്നൊക്കെ ഉള്ളത് ഇത്രയും നേരം പറഞ്ഞു തന്നു. അപ്പൊ നമ്മുടെ സമയം ഇവിടെ കഴിയാണ്. നമ്മുടെ കോളേഴ്സിനൊക്കെ ധാരാളം സംശയങ്ങൾക്ക് ഡോക്ടർ മറുപടി നൽകി. എനിവേ താങ്ക് യു സോ മച്ച് വന്നതിനും ഒരുപാട് സംശയങ്ങൾ തീർത്തതിനും. ലൈറ്റ് ഹൗസിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.